ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവവചന കേൾവിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശ്രേഷ്ഠകരമായ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നാം ദൈവത്തിന് വിലപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠകരമായ ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ആശയറ്റുപോകുമ്പോൾ ദൈവത്തിൻ്റെ ആശ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് അവിടുന്ന് അവസാനിപ്പിക്കുന്നില്ല അവിടുന്ന് നിർത്തുന്നില്ല എന്നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠകരമായ പദ്ധതിയുണ്ട് ദൈവത്തിന് ശ്രേഷ്ഠകരമായ ഉദ്ദേശമുണ്ട് ദൈവത്തിന് നിങ്ങൾ ഇപ്പോഴും വിലപ്പെട്ടവരാണ് ദൈവത്തിന് നിങ്ങൾ ഇപ്പോഴും ആവശ്യമുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴും ദൈവത്തിന് പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധനാണ് ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ രണ്ടാമതൊരു വർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും ചീത്തയായി പോയി എന്ന് നീ പറഞ്ഞ നശിച്ചുപോയെന്ന് നീ പറഞ്ഞ ഇല്ലാതായി തീർന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകൾ നൽകുവാൻ ദൈവത്തിന് കഴിയും നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ നീ ആരാധിക്കുന്ന നീ സേവിക്കുന്ന നിൻ്റെ ദൈവത്തിന് കഴിയും പ്രതീക്ഷ അറ്റുപോയ നിൻ്റെ ജീവിതത്തിന് പ്രതീക്ഷയുടെ ചിറകുകൾ വെച്ചു തരുവാൻ നീ ആരാധിക്കുന്ന നിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും നശിച്ചുപോയി ഇനി ഒരു വർക്കിതിൽ നടക്കുകയില്ല ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സാധ്യതയില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല ചീത്തയായിപ്പോയ നിൻ്റെ ജീവിതത്തെ പ്രതീക്ഷയറ്റുപോയ നിൻ്റെ ജീവിതത്തെ സാധ്യതകൾ അസ്തമിച്ചു എന്ന് പറഞ്ഞ നിൻ്റെ ജീവിതത്തെ വീണ്ടും പണുതെടുക്കുവാൻ വീണ്ടും പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ വീണ്ടും ദൈവീക പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ നീ ആരാധിക്കുന്ന നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും ഇരമ്യ പ്രവാചകിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഒരു അധ്യായമാണ് ആ അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ദൈവവചനം നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് ദൈവം പറയുന്നു ചീത്തയായി എന്ന് നീ പറഞ്ഞ നിൻ്റെ ജീവിതത്തെ വീണ്ടും പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവമേ വചനത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം മുഖാന്തരം ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണം വചനത്തിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിലൂടെയുള്ള ദൈവിക വിടുതലുകൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കും പതിനെട്ടാം അധ്യായം ഇരമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് ഇരമ്യാവിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടാകുകയാണ് എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുമെന്ന് ഇരമ്യ പ്രവാചകനോട് പറയുകയാണ് അങ്ങനെ കുശവൻ്റെ വീട്ടിൽ ഇരമിയാവ് ചൊല്ലുകയാണ് താൻ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച ചക്രത്തിൻ്റെ മേൽ കുശവൻ വേല ചെയ്തുകൊണ്ടിരിക്കുക ചക്രത്തിൽ കുശവൻ കളിമൺ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചക്രം കറക്കിക്കൊണ്ട് കളിമണ്ണ് ഉപയോഗിച്ച് കളിമൺ പാത്രം മെനഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നാലാം വാക്യത്തിൽ കാണുന്നത് കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ എഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഇസ്രായേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോയുടെ അറളപ്പാട് ഇസ്രായേൽ ഗൃഹമേ കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു രണ്ട് പ്രധാന കാര്യമാണ് അവസാന ഭാഗങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇരമ്യാ മുഖാന്തരം അറളി ചെയ്യുന്നത് ഒന്ന് കുശവൻ എന്താണോ കളിമണ്ണിനോട് ചെയ്തത് അതുപോലെ ഇസ്രായേൽ ഗൃഹമേ എനിക്ക് അതായത് ദൈവത്തിന് നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ലയോ രണ്ടാമത് അവിടെ പറയുന്നു കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു രണ്ട് കാര്യം ഇവിടെ പറയുന്നു ഒന്ന് എന്താണ് കുശവൻ കളിമണ്ണിനോട് ചെയ്തതും ഇരമയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു പാത്രം കുശവനാണത് ഉണ്ടാക്കിയത് കുശവൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത് ശത്രുവിൻ്റെ കയ്യിലല്ല ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പണിക്കാരൻ്റെ കയ്യിലല്ല സൃഷ്ടാവായ കുശവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അത് ചീത്തിയായിപ്പോയി രണ്ടാമത് നമ്മൾ വായിക്കുന്നു കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്നും നിൻ്റെ ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നീ കുശവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നിൻ്റെ ജീവൻ ഇപ്പോഴും ആയുസോ ആരോഗ്യം നിരക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും നിന്നിലൊരു പണി ബാക്കിയുണ്ട് കുശവൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു വർക്ക് നിന്നിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ് നീ കയ്യിൽ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് കുശവൻ്റെ കയ്യിലാണ് മറ്റൊരു ഭാഗത്ത് തിരുവചനം പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ് എന്നെയും നിങ്ങളെയും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സുരക്ഷിതരാണ് ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ് ഒരുപക്ഷെ നമ്മൾ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കും ഞാൻ ഭയപ്പെടുന്ന പോലൊക്കെ സംഭവിക്കും എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇന്ന് തിരിച്ചറിയണം നീ ഇരിക്കുന്നത് കുശവൻ്റെ കയ്യിലാണ് നിനക്കൊരു സുരക്ഷിതത്വമുണ്ട് കുശവൻ്റെ കയ്യിൽ നിനക്കൊരു സേഫ് സോണിലാണ് നീ ഇരിക്കുന്നത് ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എത്രത്തോളം നീ ആൾ നീ കുശവൻ്റെ കയ്യിലിരിക്കുന്നോ അത്രത്തോളം നാൾ നിനക്ക് പ്രതീക്ഷയുണ്ട് നീ വചനം കേൾക്കാൻ തന്നെ കാര്യം നീ കുശവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നീ ദൈവത്തിന് ആളാണ് അതുകൊണ്ടാണ് ഈ മെസ്സേജ് ദൈവം നിന്നെ കേൾപ്പിക്കുന്നത് നീ എൻ്റെ ജീവിതം ഒരുപക്ഷെ ഒന്ന് ചീത്തയായി പോയി കാണുമായിരിക്കും നിൻ്റെ ജീവിതം ഇന്ന് നശിച്ചുപോയെന്ന് നീ പറയുന്നുണ്ടായിരിക്കും ഇനിയൊരു തിരിച്ചുവരവ് നിനക്കില്ലെന്ന് നീ പറയുന്നുണ്ടായിരിക്കും എന്നാൽ ഇന്ന് വചനം കേൾക്കുന്ന ദൈവ പൈതലെ നീ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് സൃഷ്ടിപ്പ് നടത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് ആ കരങ്ങളിൽ നീ സുരക്ഷിതനാണ് ആ കരങ്ങളിൽ നീ സുരക്ഷിതയാണ് ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമൺ പാത്രത്തെ സംബന്ധിച്ച് അത് കുഷവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അത് ഉണ്ടായി വന്നില്ലെങ്കിലും അത് ചീത്തയായി പോയാലും അതിനെ വീണ്ടും പണിയുവാൻ കുശവന് താല്പര്യമുണ്ട് തിരിച്ചറിയുക കുശവനാകുന്ന നല്ല കുശുവനാകുന്ന യേശുവിൻ്റെ കയ്യിൽ നല്ല കുശുവനാകുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത് മെയിൻ ഈ കുശവൻ്റെ ഇരിക്കുമ്പോൾ തന്നെ ഈ പാത്രം എന്തായിപ്പോയി എന്നറിയാമോ ചീത്തയായിപ്പോയി അതാണ് മെയിൻ പോയിൻറ്റ് ചീത്തയായിപ്പോയി മാനുഷികമായ നിലയിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ ചീത്തയായതിനെ ആർക്കും വേണ്ട അഴുക്കായതിനെ ആർക്കും വേണ്ട ലോകത്ത് പലതര പാത്രങ്ങളുണ്ട് അലുമിനിയം പാത്രമുണ്ട് സ്റ്റീൽ പാത്രമുണ്ട് ചെമ്പിൻ്റെ പാത്രമുണ്ട് പക്ഷേ ഈ പാത്രമൊക്കെ അഴുക്കായിപ്പോയാലും വിറ്റ് കഴിയുമ്പോൾ അല്പം പണമെങ്കിലും കിട്ടും എന്നാൽ കളിമൺ പാത്രത്തിൻ്റെ പ്രത്യേകത അതിനൊരു ക്രാക്ക് ഉണ്ടായാൽ അതിനൊരു പൊട്ടലുണ്ടായാൽ അത് ചീത്തയായാൽ പിന്നെ കൊള്ളുകേല ആരും രണ്ടാമതൊരു വിലക്കെടുക്കത്തില്ല അത് ഒരു ടോട്ടൽ വേസ്റ്റാണ് അത് തല്ലി ഉടച്ച് ഏതെങ്കിലും ചെടിയുടെ ചൂട്ടിൽ കൊണ്ടിടാനേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതുപോലെ നിൻ്റെ ജീവിതം അതുപോലെ ആയിരിക്കും നീ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല ആർക്കോ ഒരു ഭാരമായി വീട്ടുകാർക്കൊരു ഭാരമായി ഒരു വേദനയായി നീ നിൽക്കുകയാണോ സ്പോയിലായി സ്പോയിലായിപ്പോയെന്ന് നീ പറയുന്ന നിൻ്റെ ജീവിതം കുശവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ നിനക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞ് കാണത്തില്ല നിന്റെ ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിനക്ക് ഇതുവരെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിനക്കിതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചർച്ച് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നിനക്കിതുവരെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല ചീത്തയായിപ്പോയി ഫലമിതമാകുന്ന രീതിയിൽ മാനസികമായ നിലയിൽ ശാരീരികമായ നിലയിൽ മാ നിൻ്റെ മൈൻഡ് മുഴുവൻ ചീത്തയായി പോയി ചീത്തയായി ഇനി ഇല്ല ഇനി ഒരു വർക്ക് നടക്കത്തില്ല പ്രതീക്ഷകൾ അസ്തമിച്ചു എല്ലാം അവസാനിച്ചെന്ന് നീ പറയുന്നെങ്കിലും തിരിച്ചറിയണം നീ എവിടെയായിരിക്കുന്നതെന്ന് നീ ഇരിക്കുന്നത് യേശുവിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലാണ് കർത്താവിൻ്റെ കയ്യിൽ നീ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രതീക്ഷയുണ്ട് നീ ചീത്തയായി പോയെന്ന് നിനക്ക് തോന്നിയാലും മറ്റുള്ളവർ നിന്നെ കൊള്ളത്തിൽ നിന്ന് വിധിയെഴുതിയാലും മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ നോക്കുമ്പോൾ ഒരു ശൂന്യതയായിട്ട് തോന്നിയാലും നീ ഒരു പരാജയമായിട്ട് തോന്നി നീ ഒരു തോൽവിയായിട്ട് തോന്നിയാലും നീ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണെന്നറിയാമോ നിൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നിനക്ക് വേണ്ടി ജീവൻ തന്ന നിനക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശുവിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് ആ ദൈവത്തിന് നീ വേണ്ടപ്പെട്ടയാളാണ് ആ ദൈവത്തിന് നീ വിലപ്പെട്ടയാളാണ് കാരണം തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ക്രൂശിൽ ക്രൂശൽ നിനക്ക് വേണ്ടി യാഗമാക്കി തന്നതാണ് ക്രൂശിൽ നിനക്ക് വേണ്ടി ഒഴുക്കി തന്ന രക്തമാണ് പത്രോസിൻ്റെ നേരത്തിന് വായിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ പുണ്യാഹരക്തം അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തം അത് വിലയേറിയ രക്തമാണ് ആ വിലയേറിയ രക്തം കൊടുത്താണ് ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ദൈവത്തിൻ്റെ പുത്രൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ ചീത്തയായി പോകാൻ ഇനി ദൈവം അനുവദിക്കത്തില്ല ഇപ്പോൾ ഒരു പക്ഷേ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ എല്ലാം നശിച്ചു എന്ന് നീ പറയുന്നുവെങ്കിലും ഇനിയും ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട് കുശ്യവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ആ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി ഇനിയൊരു പ്രതീക്ഷ ആ പാത്രത്തെക്കുറിച്ചില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു ആർക്കും ഇനി ആ പാത്രത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇനി ആ പാത്രം വൈസ്റ്റാണ് ഇനി ആ പാത്രം എവിടെയെങ്കിലും കൊണ്ട് കളയാനേ പറ്റത്തുള്ളൂ പക്ഷേ കുശവൻ ആഗ്രഹമുള്ളതുപോലെ ആ പാത്രത്തിൽ നിന്ന് പുറപ്പെടു വന്നില്ല ഒരു റിസൾട്ട് കിട്ടിയില്ല അതാണ് കാര്യം എന്നാൽ ഈ കുശവൻ എന്താണെന്നറിയാമോ ആ ഉടഞ്ഞുപോയ പാത്രത്തെ വലിച്ചെറിഞ്ഞില്ല ആ ഉടഞ്ഞ പോയ പാത്രത്തെ ചെടിയുടെ കീഴിൽ കൊണ്ട് വളമാക്കിയിട്ടില്ല എന്താ അദ്ദേഹം ചെയ്യുന്നതെന്നറിയാമോ നാലാം അദ്ദേഹത്തിൽ നാലാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റ് മറ്റൊരു പാത്രമാക്കി തീർത്തു തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ പറയും തനിക്ക് ബോധിച്ചതുപോലെ കുശവന് ഇഷ്ടമുള്ളതുപോലെ മറ്റൊരു പാത്രമാക്കി മറ്റൊരു പാത്രമാക്കിയെന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന പദം റീവർക്ക് ചെയ്തുന്ന കുശവൻ റീവർക്ക് ചെയ്തു കുശവൻ റീമെയ്ഡ് ചെയ്തു ഒരു പരിഭാഷ കൊടുത്തിരിക്കും കുശവൻ ക്രഷ് ചെയ്തു അതിനെ ഉടച്ചു കളഞ്ഞു വീണ്ടും ചക്രത്തിനകത്തോട്ട് കയറ്റി വിട്ടു വീണ്ടും മണ്ണ് കുഴച്ചു വീണ്ടും ആ മണ്ണിനെ ചവിട്ടി ചക്രത്തിനകത്തൂടെ കടത്തി വിട്ട് വീണ്ടും തീച്ചുളയ്ക്കകത്ത് കടത്ത് വിട്ട് പലവിധമാകുന്ന പ്രോസസ്സിലൂടെ അതിനെ കടത്തി വിട്ടു അപ്പോൾ ഒരുപക്ഷെ ഈ കളിമണ്ണിന് ജീവനുണ്ടെങ്കിൽ പറഞ്ഞേനെ എന്തിനാ ആ എന്നെ വീണ്ടും വീണ്ടും ഈ ചക്രത്തിനകത്തൂടിട്ട് കറക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് എന്നെ എന്തിനാണ് ഈ തീച്ച് തീക്കകത്തൂടെ കടത്തി വിടുന്നത് എന്നെ കൊള്ളത്തില്ലായിരുന്നല്ലോ ഇനി എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിനകത്ത് മുറിവാണ് ഉണ്ടാക്കുന്നത് ഞാൻ പോയെന്ന് ഞാൻ അന്ന എന്നോട് പറഞ്ഞതല്ലേ കുശവ ഞാൻ എൻ്റെ ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയിലും ഞാൻ അന്നേന്ന് പറഞ്ഞതല്ലേ എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് ചക്രം കടത്തി വിട ചക്രത്തിലൂടെ കടത്തി വിടുമ്പോൾ വേദനയുണ്ട് മണ്ണിനിൽ ചവിട്ടുമ്പോൾ വേദനയുണ്ട് തീയ്ക്കകത്തൂടെ കടത്തി വിടുമ്പോൾ നല്ല ചൂടുണ്ട് കഷ്ടതയാണ് എന്നാൽ കുശവൻ കളിമണ്ണിനെ നോക്കി പറയും ഇന്ന് നീ ഈ ചക്രത്തിലൂടെ കടന്നു പോകുന്നത് ഇന്ന് നീ കളി ഈ കളിമണ്ണാകുന്ന നിന്നെ ഞാൻ ചവിട്ടുന്നത് ഇന്ന് നീ തീച്ചുളയിലൂടെ കടന്നു പോകുന്നത് നിന്നെ വീണ്ടും ഒരു വേസ്റ്റാക്കി തീർക്കാനല്ല വീണ്ടും നിന്നെ ചീത്തയാക്കാനല്ല മറിച്ച് എൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് എനിക്ക് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട് നീ എന്തായി തീരണമെന്ന് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നീ വളർന്നു വരണം നീ മറ്റുള്ളവർക്ക് കൊള്ളാവുന്ന ഒരു പാത്രമായി തീരണം പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം റീവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു റീമെയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ ആ ഒരു രണ്ടാമത്തെ ആ പ്രോസസ്സിലേക്ക് രണ്ടാമതൊരവസരം ദൈവം തരുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ ദൈവം നമ്മളെ ഒട്ടയ്ക്കും ഒരുപക്ഷെ തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഒരുപക്ഷെ അനേ അനേകം കഷ്ടതകളും ഭാരങ്ങളും തകർച്ചകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ തിരിച്ചറിയണം ഇതൊന്നും നമ്മുടെ തിന്മയ്ക്കല്ല ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലൊരു പാത്രമായി തീരുവാൻ കുശവിന് പ്രയോജനമുള്ളൊരു പാത്രമായി തീരുവാനാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകൾ പരാജയങ്ങൾ വീഴ്ചകൾ ഇതെല്ലാം എന്തിനാണെന്നറിയാമോ കുശവനാകുന്ന നല്ല കുശവനാകുന്ന ആ യജമാനെ ആ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാത്രമായി മെനഞ്ഞെടുക്കുവാൻ വേണ്ടിയായിരുന്നു ജീവിതത്തിൽ വന്ന തകർച്ചകൾ ഒരിക്കലും കളിമാ പാത്രം പറയരുത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വന്നത് ഞാൻ എന്നേക്കൊരു വേസ്റ്റായി തീരാനാണെന്ന് അല്ല അല്ല പാത്രമേ പിന്നെന്തിനാണെന്നറിയാമോ അനേകർക്ക് പ്രയോജനമുള്ള ഒരു കളിമൺ പാത്രമാക്കി മാറാനാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കുശവൻ്റെ മനസ്സിൽ ഈ ഉടഞ്ഞുപോയ പാത്രത്തിൻ്റെ ആ കഷ്ണങ്ങൾ കൈലിരിക്കുമ്പോൾ ഈ പാത്രത്തെക്കുറിച്ച് കുശവൻ ഒരു കാഴ്ചപ്പാടുണ്ട് കുശവൻ്റെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട് ഒരു ചിത്രമുണ്ട് നാളെ ഈ കളിമണ്ണ് നല്ലൊരു പാത്രമായി മാറും നാളെ അനേകർക്ക് ഈ പാത്രം പ്രയോജനമുള്ള ഒരു പാത്രമായി തീരും അതുകൊണ്ട് ഞാൻ ഈ പ്രതീക്ഷകൾ ഇതിനെക്കുറിച്ചുള്ളത് അവസാനിപ്പിക്കത്തില്ല അതേ പ്രിയമുള്ളവരെ ഇന്ന് നീ ഒടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഇന്ന് നീ തകർന്നു പോയിട്ടുണ്ടായിരിക്കും ഇന്ന് നീ നശിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇന്ന് നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിട്ട് നീ ആയിരിക്കും നീ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിനീ ഒരു സാധ്യതയും നിൻ്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം നീ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് നിനക്ക് വേണ്ടി ജീവൻ തന്ന നിൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് അവിടെ ഒരുപക്ഷെ നീ തകർന്നേക്കാം അവിടെ ഒരുപക്ഷെ നീ ഉടഞ്ഞേക്കാം ഒരുപക്ഷെ തീച്ചുളയ്ക്ക് സമമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയേക്കാം ഇനി എങ്ങനെ എങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഒരു കാരണവശാലും ഞാൻ ഇനി പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ തോന്നിയേക്കാം മരണമല്ലാതെ മറ്റൊരു വഴി നിൻ്റെ മുമ്പിൽ കണ്ട് കണ്ടില്ലേക്കാം പക്ഷെ എന്തുമായിക്കൊള്ളട്ടെ നീ തിരിച്ചറിയണം ഇനി വചനം കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കണം ഞാനിരിക്കുന്നത് ആ നല്ല കുശവൻ്റെ കയ്യിലാണ് എന്നെ പണിതെടുക്കുന്ന നല്ല കർത്താവിൻ്റെ കയ്യിലാണ് തനിക്കിഷ്ടമുള്ള രീതിയിൽ പണതെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിന് ഇന്നത്തെ കഷ്ടത ഇന്നത്തെ ശോധന ഇന്നത്തെ പ്രയാസം ഇന്നത്തെ ഭാരമെന്ന് നീ തിരിച്ചറിയണം വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അനുയേകരുടെ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കൂടെ നടന്ന പലരും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതം മടിച്ച് മടുത്ത് എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയാൻ ശ്രമിച്ചവരുണ്ട് പക്ഷേ അവരെയൊന്നും ദൈവം കൈവിട്ടില്ല അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു റീവർക്ക് ചെയ്ത ഒരു നല്ല കുശവനുണ്ട് രണ്ടാമത് ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ചെയ്തൊരു ദൈവമുണ്ട് മോശയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ വിശ്രയമിൽ നിന്ന് ഓടിപ്പോവുകയാണ് അമ്മായിയപ്പൻ്റെ ആടുകളെ മേടി മേയിക്കുവാൻ വേണ്ടി ഓടി പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങളുണ്ട് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചതുപോലൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം ഒരു പരാജയമാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനി ആർക്കും ഒരു പ്രതീക്ഷയില്ല എനിക്ക് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരെന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ന് അവരെന്നെ പുറകോട്ട് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല ഞാനൊരു ശൂന്യമായി പോയി ഞാനൊരു പരാജയമായി പോയെന്ന തനിക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതൊരു സാധ്യതയായിരുന്നു സാഹചര്യമായിരുന്നു മോശയുടെ ജീവിതത്തിൽ അവൻ ഓടിപ്പോവുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി വിട്ടോടിപ്പോവുകയാണ് ദൈവസാന്നിധ്യം വിട്ടോടിപ്പോവുകയാണ് എനിക്ക് പറ്റത്തില്ല എനിക്ക് കഴിവില്ല എനിക്ക് മിടുക്കില്ലെന്ന് പറഞ്ഞു ഓടിപ്പോകുന്ന മോശ എന്നാൽ ആരെ മോശയെ തള്ളിക്കളഞ്ഞു അവർ തന്നെ മോശയുടെ അവരുടെ മധ്യത്തിൽ തന്നെ മോശയെ ദൈവം മാനിച്ചു അവരുടെ മധ്യത്തിൽ തന്നെ മോശയതയോ അധികാരിയും ന്യായകർത്താവോ ആക്കി മാറ്റി എന്താ കാര്യം ആ നാൽപ്പത് വർഷം മോശയുടെ ജീവിതത്തിൽ കുശവൻ കളിമണ്ണിൽ പ്രവർത്തിക്കുന്ന പോലെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവം ആ മോശയുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാൽപ്പത് വർഷമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ബ്രാക്കറ്റ് പിരീഡാണ് ആ നാൽപ്പത് വർഷമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ദൈവം അവനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബ്രാക്കറ്റ് പിരീഡുകൾ കണ്ടേക്കാം ഒരുപക്ഷേ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ബ്രാക്കറ്റ് പിരീഡിലൂടെയായിരിക്കും കടന്നു പോകുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ഇതിൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ ഈ ഒരു സംഭവത്തിൻ്റെ പിന്നിൽ ഈ ഒരു കാലയളവ് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലായിരിക്കും എത്രത്തോളം ചിന്തിച്ചിട്ടോ ആരോടൊക്കെ പങ്ക് വെച്ചിട്ടോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും പക്ഷെ ഒന്ന് തിരിച്ചറിയുക നിങ്ങൾ ചോദിച്ചിട്ടും ദൈവം ഉത്തരം തരാതിരിക്കുമ്പോഴും യാതൊരു പ്രതികരണങ്ങളും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാതിരിക്കുമ്പോഴും നിങ്ങളിലൊരു പണി ദൈവം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സേജ് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത് മോശേ നീയെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയാലും ദൈവം നിന്നിൽ ചിലത് പണിതുകൊണ്ടേയിരിക്കും ദൈവം നിന്നിൽ ചില വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നീ നശിച്ചു പോകത്തില്ല നീ ഒരു ടോട്ടൽ വേസ്റ്റായിത്തീരത്തില്ല നിന്നെ നല്ലൊരു പാത്രമാക്കി ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു നല്ലൊരു ലീഡറാക്കി നിന്നെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇന്നത്തെ ഈ മരുഭൂമി അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇന്നത്തെ കാടിൽ ആടിനെ മേയിക്കുന്ന ഒരു അനുഭവം അതിൻ്റെ ഒരു പ്രോസസ്സാണ് നീ മിസ്സറേമിൽ നിന്ന് ഓടിപ്പോയത് അതേ പ്രിയമുള്ളവരെ നീ പല കാര്യങ്ങളും ഉപേക്ഷിച്ചു പോയില്ലേ പലതിൽ നീ പരാജയപ്പെട്ടില്ലേ പലരും നീ തോറ്റുപോയില്ലേ പല ഭാരങ്ങളും നിൻ്റെ ജീവിതത്തിൽ വന്നില്ലേ പല തകർച്ചകളും നിൻ്റെ ജീവിതത്തിൽ വന്നില്ലേ എല്ലാം നശിച്ചു എന്ന് നീ പറഞ്ഞില്ലേ ഇതെല്ലാം ആ പ്രോസസ്സിനകത്തുള്ളതാണ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ നല്ലൊരു പാത്രമായി മാറുവാൻ കുശവൻ ഇഷ്ടമുള്ളൊരു പാത്രമായി തീരുവാൻ ഈ പണിക്കകത്ത് റിക്ഷവൻ നിന്നെ പണി എടുക്കുമ്പോൾ നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിത്തീരണം നീ മറ്റുള്ളവർക്കൊരു സൗഖ്യമായിത്തീരണം ശൗലെന്ന് പറയുന്ന മനുഷ്യൻ അത് ദൈവജനത്തെ കൊന്നു മുടിച്ചു കൊണ്ട് ഇടുന്നവനാണ് വളരെ ദോഷം ചെയ്തുകൊണ്ടിരുന്നവന് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ചില പണി ദൈവം ചെയ്തെടുത്തു എന്തിനാണ് അവൻ്റെ ജീവിതത്തിൽ ചില പണി ദൈവം ചെയ്തെടുത്തത് അവനെ നശിപ്പിക്കാനല്ല അവൻ ദൈവരാജ്യത്തിന് കൊള്ളാത്തവനായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ഇനി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ആ ശൗലെന്ന് പറയുന്ന ആ പാത്രത്തെ എടുത്ത് ദൈവം ദൂരെ കളഞ്ഞില്ല മറിച്ച് അവനൊരു അവസരം കൊടുത്തു ദൈവത്തെ അവൻ കണ്ടു ദൈവസാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞു ആ ശൗലിനെ പൗലോസാക്കി ദൈവം മാറ്റി അവൻ്റെ ജീവിതത്തിൽ ദൈവം രൂപാന്തരം വരുത്തി ആ പണിക്കകത്ത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ അനേകായിരങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് ഒരു പ്രയോജനമാക്കി ശൗലെന്ന് പറയുന്ന പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവം മാറ്റി പ്രിയമുള്ളവരെ അപ്പൻ്റെ വീട് വിട്ട് അമ്മായിച്ചൻ്റെ വീടിലേക്ക് കൂടിപ്പോയ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ എല്ലാം ശൂന്യമായി പോയെന്ന് താൻ പറഞ്ഞ ചില സമയങ്ങളുണ്ട് എല്ലാം തകർന്നു പോയെന്ന് താൻ പറഞ്ഞ ചില നിമിഷങ്ങളുണ്ട് എന്നാൽ ആ യാത്രയിൽ ദൈവം അവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ അവനെ സഹായിച്ചു ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നോ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് ദൈവശബ്ദം എന്താണെന്നോ ഒക്കെ യാക്കോബിന് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്ന സമയമായിരുന്നു തൻ്റെ ആ യൗവനകാലം നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ തിരിച്ചറിയണം എല്ലാം ചീത്തയായി പോയിട്ടില്ല എല്ലാം അവസാനിച്ച് ില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ടില്ല ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട് നിന്നെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ തരുവാൻ ദൈവത്തിന് താൽപ്പര്യമുണ്ട് നീ ആകുന്ന പാത്രം നശിച്ചു പോയിട്ടില്ല നീ ആകുന്ന പാത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കുശവൻ അസ്തമിപ്പിച്ചിട്ടില്ല ഇനി വചനത്തിനു മുമ്പാകെ നീ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇനി വചനത്തിനു മുമ്പാകെ നീ തന്നെ താൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം പാത്രമാക്കി തീർക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തുവാൻ ഈ കുശവിന് കഴിയും നീ കുശവൻ കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പൈതലെ നീ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് പ്രതീക്ഷിക്കുകയുണ്ട് ദൈവവചനം കേൾക്കുന്നിടത്തോളം കാലം നീ നശിച്ചു പോകത്തില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകളുണ്ട് പുത്തൻ ചൈതന്യമുണ്ട് ഒന്ന് സമർപ്പിക്കാമോ കർത്താവേ നല്ല കുശവാ എൻ്റെ ജീവിതം ചീത്തയായി പോയിരിക്കുകയാണ് എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ് എനിക്കിനി യാതൊരു സാധ്യതയും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നിൽ കാണുന്നില്ല എന്നെ സഹായിക്കണം എന്നിൽ അവിടെ നിന്ന് വീണ്ടും പണിയണം ഇന്നത്തെ കഷ്ടത ഇന്നത്തെ തുള ഇന്നത്തെ പ്രതിസന്ധി അതിൻ്റെ എല്ലാം ഭാഗമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്നത്തെ എൻ്റെ പരാജയം ഇന്നത്തെ എൻ്റെ വേദന ഇന്നത്തെ എൻ്റെ കണ്ണുനീര് ഇതെല്ലാം അങ്ങയുടെ ആ മാസ്റ്റർ പ്ലാനിനകത്തുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ മോശയെ പണിതെടുത്തതുപോലെ ശൗലിനെ പണുതെടുത്തതുപോലെ പത്രോസിനെ പണിതെടുത്തതുപോലെ യാക്കോവിനെ പണുനെടുത്തുപോലെ അപ്പ എന്നെയും പണുനെടുക്കണമെന്ന് നീ പറഞ്ഞാൽ നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ഹീനപാത്രമെന്ന് നീ പറഞ്ഞ നിൻ്റെ ജീവിതത്തെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ കണക്കും നീ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവർത്തി ദൈവം ചെയ്യും എഹെസ് കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു ശൂന്യ സ്ഥലങ്ങളെ പണിയും വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടക്കുന്ന പ്രദേശത്ത് ഒരു കൃഷി നടത്തും ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതും തോട്ടം പോലെ തീർന്നുവല്ലോ പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണം ഉറപ്പ് നിവാസികളുമുള്ളതായിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും നിന്നെ നോക്കിക്കൊണ്ട് പലരും പറയും നീ ശൂന്യമായിരുന്നല്ലോ എന്തുപറ്റിയും എൻ്റെ ജീവിതത്തിൽ ഇത്രയൊരു മാറ്റം ഞാൻ തകർന്നു പോയ ആളായിരുന്നല്ലോ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അത്ഭുതം മാറ്റം ഒരു ചേഞ്ച് ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തുന്നത് അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും പണ്ടെപ്പോഴെയോ വചനം കേട്ട സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച സമയത്ത് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു ആ സമർപ്പണമാണ് നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്ന് അന്നവർ പറയും വിശ്വസിക്കുക ദൈവാത്ഭുതം ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവ് വചനം കേട്ട അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ചീത്തയായി പോയതിനെ നല്ല പാത്രമാക്കി പണിയുവാൻ കുശവിന് കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഒരു റീവർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ പരാജയം ഇന്നത്തെ തകർച്ച ഇന്നത്തെ തോൽവി ഇന്നത്തെ ദുഃഖം ഇന്നത്തെ ദുരിതം ഇന്നത്തെ വേദന ഇന്നത്തെ കണ്ണുനീരെല്ലാം ഒരു മാനപാത്രമാക്കി മാറ്റുന്ന പ്രോസസ്സിനകത്തുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നതിർത്താവേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം ശ്രേഷ്ഠകരമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് കേട്ടവരെ അനുഗ്രഹിക്കണം ഈ വചനത്താൽ അവർ ബലപ്പെടട്ടെ ഒരത്ഭുതം ഈ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും കുറിച്ച് യഥാർത്ഥത്തിൽ ബോധവാന്മാരായിരിക്കുന്ന ഒരനുഭവം മക്കൾക്ക് അവിടെ നിന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാപ്തി രോഗികളെ സൗഖ്യമാക്കണം അത്ഭുതങ്ങളെ ചെയ്യണം ഇവിടെ ഞങ്ങളെ ഒരുക്കും യേശുവിൻ നാമത്തിൽ ആമേൻ